എന്താണ് ബ്ലാക്ക് ബോക്സ്? ബ്ലാക്ക് ബോക്സിനെ കുറിച്ചൊന്ന് നോക്കിയാലോ? എസ് ടു ഡോക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു വിമാനാപകടം നടന്നാൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ബ്ലാക്ക് ബോക്സ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. വിമാനത്തിൽ നടക്കുന്ന എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ബ്ലാക്ക് ബോക്സ്. ഫ്ലൈറ്റ് റെക്കോർഡർ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്, പക്ഷെ ബ്ലാക്ക് ബോക്സ് എന്നാണ് പൊതുവെ പറയാറ്. 1953-54 കാലഘട്ടത്തിൽ ഒരുപാട് വിമാന ദുരന്തങ്ങൾ നടന്നിരുന്നു. ദുരന്ത കാരണം വിമാനത്തിലെ പൈലറ്റിനും കോ പൈലറ്റിനും ചില അപകട കാരണങ്ങളൊക്കെ ചില യാത്രക്കാർക്കും അറിയുമായിരിക്കും. പക്ഷേ മിക്ക ദുരന്തങ്ങളിലും പൈലറ്റും കോ പൈലറ്റും ഉൾപ്പെടെ അധിക പേരും മരണപ്പെടുന്നത് കാരണം പുറത്തു നിന്നൊരാൾക്ക് അപകട കാരണം മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. അത് കണ്ടെത്താൻ വേണ്ടി ഡേവിഡ് വാരൻ എന്ന അമേരിക്കൻ റിസർച്ചറാണ് ഇപ്പോഴുള്ള തരത്തിൽ ബ്ലാക്ക് ബോക്സ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ബ്ലാക്ക് ബോക്സിന് രണ്ട് പാർട്ടുകളുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ രണ്ട് സബ് ഡിവൈസസ് ഉണ്ട്. ആദ്യത്തെ ഡിവൈസ് എല്ലാ ഡാറ്റകളും റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ബേസിക് ആയിട്ടുള്ള വിമാനത്തിന്റെ ഡയറക്ഷൻ, സ്പീഡ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടുമിക്ക ഡാറ്റകളും റെക്കോർഡ് ചെയ്യുന്ന സബ് ഡിവൈസ് ആണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. ഈ ഡിവൈസിൽ നോക്കിയാൽ തന്നെ വിമാനം അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം വ്യക്തമാവും. അതുകൊണ്ട് തന്നെ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം തിരയുന്നത് ഈ ഡിവൈസിന് വേണ്ടിയാണ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് വേണ്ടിയാണ്. രണ്ട് ഡിവൈസുകൾ ഉൾപ്പെടുന്നതാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തേത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറാണ്. വിമാനത്തിനുള്ളിലെ എല്ലാ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസാണിത്. പ്രധാനമായും പൈലറ്റുമാർ തമ്മിലുള്ള സംസാരവും എഞ്ചിൻ്റെ ശബ്ദങ്ങളുമൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. വിമാനം പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും കത്തിനശിച്ചാലും ഈ രണ്ട് സബ് ഡിവൈസസ് അടങ്ങുന്ന നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് ബ്ലാക്ക് ബോക്സ് ഒന്നും പറ്റില്ല. ഈ ബ്ലാക്ക് ബോക്സിനൊന്നും പറ്റില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. ഇതിൻ്റെ സ്ട്രക്ചർ അത്രയും സ്ട്രോങ് ആണ്, അതാണ് ഇതിന് ഒന്നും പറ്റാത്തതിൻ്റെ കാരണം. ശക്തമായ ഉരുക്കും സ്റ്റീലും കൊണ്ടൊക്കെ മൾട്ടി ലെയർ ആക്കിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീയിലിട്ടാലൊന്നും പെട്ടെന്ന് നശിക്കില്ല. എന്നാൽ ബ്ലാക്ക് ബോക്സ് വരെ പൊട്ടിത്തെറിക്കുകയും മെമ്മറി ലോസ് ആവുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബ്ലാക്ക് ബോക്സ് ആണേലും ഇത് ഓറഞ്ച് കളറിലാണ് ഇപ്പോഴൊക്കെ ഉള്ളത്. ആദ്യകാലത്തൊക്കെ ഇത് ബ്ലാക്ക് കളറിൽ തന്നെ ആയിരുന്നു. പക്ഷേ ക്രാഷ് സംഭവിച്ച നശിച്ചുപോയ ഒരു വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കാൻ പ്രയാസമായതിനാൽ പെട്ടെന്ന് കാണാൻ പാകത്തിന് ഓറഞ്ച് കളറാണ് ഇപ്പോഴൊക്കെയുള്ള ബ്ലാക്ക് ബോക്സുകൾക്ക് നൽകിയിരിക്കുന്നത്. പൊതുവെ ഒട്ടുമിക്ക വിമാനാപകടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫ്രണ്ട് സൈഡിലാണ് കൂടുതൽ ആഘാതം സംഭവിക്കുക. അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് വെച്ചിരിക്കുന്നത് വിമാനത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. അങ്ങനെ വെക്കുന്നത് ഇതിനെ കൂടുതൽ സെക്യൂർ ചെയ്യും എന്നതാണ് കാരണം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ് ടു ടോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.